ഹൃദയത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചു ഭാഗ്യമായ ഭാഗ്യമെല്ലാം എനിക്കു നൽകി നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോകുന്നെങ്കിലും എന്നാത്മ ശാന്തിക്കായി പ്രാർത്ഥിക്കൂ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചു ഭാഗ്യമായ ഭാഗ്യമെല്ലാം എനിക്കു നൽകി നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോകുന്നെങ്കിലും എന്നാത്മ ശാന്തിക്കായി പ്രാർത്ഥിക്കൂ നിങ്ങൾ വീഴ്ത്താതെ സന്താപമാനസരായി തീരാതെ നിങ്ങൾ കണ്ണുനീർ തുള്ളികൾ എനിക്കായി വീഴ്ത്താതെ സന്താപമാനസരായി തീരാതെ നിങ്ങൾ എൻ്റെ നന്മയും എൻ്റെ സ്നേഹവും ഓർത്തു നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ എൻ്റെ നന്മയും എൻ്റെ സ്നേഹവും ഓർത്തു നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ ജീവിതത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചു ഭാഗ്യമായ ഭാഗ്യമെല്ലാം എനിക്കു നൽകി നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോകുന്നെങ്കിലും എന്നാത്മശാന്തിക്കായി പ്രാർത്ഥിക്കൂ നിങ്ങൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള നൊവേന പ്രാർത്ഥന. ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ ആത്മാവിലേക്ക് എഴുന്നള്ളി വന്ന് ഞാൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളും കണ്ടെത്തുവാനും അവയെക്കുറിച്ചോർത്ത് വലിയ എളിമയോടും പശ്ചാത്താപത്തോടും കൂടി ദുഃഖിക്കുവാനും വരം തരണമേ. ഓ എൻ്റെ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പാകെയും സ്വർഗവാസികൾ മുഴുവൻ പേരുടെയും മുമ്പാകെയും ഞാൻ ആത്മാർത്ഥമായി ഏറ്റുപറയുന്നു, ചിന്തയാലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. എൻ്റെ പാപം മൂലം ഞാൻ ഈശോയുടെ കുരിശുമരണത്തിന് കാരണമായി തീർന്നു. എങ്കിലും അങ്ങ് എൻ്റെ ആത്മാവിനെയും അവിടുത്തെ പുത്രൻ്റെ രക്തത്തിൽ കഴുകി എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുകയും അവിടുത്തെ പ്രസാദവരത്തിൻ്റെ കല്യാണ വസ്ത്രത്താൽ എന്നെ അലങ്കരിക്കുകയും ചെയ്തു. ധൂർത്തനായ എന്നെ പോലൊരു മകനെ കനിഞ്ഞനുഗ്രഹിച്ച അങ്ങേ കാരുണ്യാതിരേകം അനുഭവിച്ചുകൊണ്ട് അനുതാപം കൊണ്ടും അതിരില്ലാത്ത നന്ദി കൊണ്ടും നിറഞ്ഞ ഹൃദയത്തോടെ ഞാനിതാ അങ്ങേ തിരുമുമ്പിൽ അണയുന്നു. അങ്ങ് എന്നിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എന്ത് പ്രത്യുപകാരം ചെയ്യും? കർത്താവേ, എൻ്റെ എല്ലാ പാപങ്ങളെയും കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നതിനാൽ മേലിൽ പാപം ചെയ്യില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഓ ദൈവമേ, അങ്ങയുടെ കാര്യത്തിലാണല്ലോ മരിച്ചുപോയ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തുന്നത്. അവിടുന്ന് അവരെ ശത്രുവാകുന്ന പിശാചിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയോ നിത്യമായി മറന്നു കളയുകയോ ഇല്ല. മറിച്ച് അവർ മാലാഖമാരാൽ സംഹരിക്കപ്പെട്ട് സ്വർഗരാജ്യമായി നിത്യഭവനത്തിൽ എത്തിച്ചേരുവാൻ ഒരു നാൾ ഇടവരും എന്നതിൽ നിത്യാശ്വാസം കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങ് ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ചവർ തങ്ങളുടെ സ്നേഹവും വിശ്വാസവും അങ്ങിൽ അർപ്പിച്ചിരിക്കിയാൽ നിത്യനരകാഗ്നിയുടെ വേദനയിൽ പെടാതെ നിത്യസൗഭാഗ്യത്തിന്റെ സന്തോഷം സ്വന്തമാക്കുവാൻ ഇടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, മരിച്ച ആത്മാക്കളോട് കരുണയായിരിക്കണമേ. അഗാധമായ കുഴിയിൽ നിന്നും സിംഹത്തിന്റെ വായിൽ നിന്നും രക്ഷിച്ച് അവരെ നരകം വിഴുങ്ങുവാൻ അങ്ങ് അനുവദിക്കരുതേ. അങ്ങയുടെ സൈന്യത്തിന്റെ പതാകവാഹകനായ വിശുദ്ധ മിഖായൽ അബ്രാഹത്തിനും അവരുടെ സന്തതികൾക്കുമായി അങ്ങ് വാഗ്ദാനം ചെയ്ത നിത്യപ്രകാശത്തിലേക്ക് അവരെ നയിക്കട്ടെ. ആത്മാക്കൾക്കായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കൈക്കൊണ്ട്
ഞങ്ങൾ നടത്തുന്ന ഈ നവേന പ്രാർത്ഥനയുടെ ഫലമായി അവർക്ക് മരണത്തിൽ നിന്ന് നിത്യജീവിതത്തിലേക്ക് പ്രവേശനം നൽകണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. സങ്കീർത്തനം 130. കർത്താവേ, അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ചെവിചാഴ്ചയുടെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവേ, അങ്ങ് പാപങ്ങൾക്ക് കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും? എന്നാൽ അങ്ങ് പാപം ഓർക്കുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു. ഞാൻ കാത്തിരിക്കുന്നു, എന്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായ രക്ഷ നൽകുന്നു. ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നാലാം ദിവസത്തെ പ്രാർത്ഥന. അത്യുന്നതനായ കർത്താവേ, ഇപ്പോൾ അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കാൻ വിശുദ്ധർക്ക് കഴിയുന്നത് അങ്ങയുടെ കരുണയാലാണല്ലോ. പരിശുദ്ധ കനിക മറിയത്തിന്റെ മാതാപിതാക്കളായ വിശുദ്ധ യോവാക്കിമിന്റെയും അന്നയുടെയും മധ്യസ്ഥതയാൽ വരപ്രസാദാവസ്ഥയിൽ മരണമടഞ്ഞ അവിടുത്തെ ദാസരെ കരുണയോടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ നവേനയിൽ ഞങ്ങൾ അനുസ്മരിക്കുന്ന അങ്ങയുടെ ദാസന്മാരുടെയും ദാസിമാരുടെയും ആത്മാക്കളുടെ മേൽ അവിടുത്തെ കാരുണ്യമുണ്ടാകുമാറാകട്ടെ. അതുവഴി അവർ പാപമോചനവും ശിക്ഷയിൽ നിന്നുള്ള വിടുതലും പ്രാപിക്കട്ടെ. അങ്ങയുടെ കരുണയുടെ കരങ്ങൾ ആശ്രയിച്ച് ഞങ്ങൾ പ്രത്യേകമായി യാചിക്കുന്ന അനുഗ്രഹം അങ്ങയുടെ ഉപരി മഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ഉപകരിക്കുമെങ്കിൽ കരിവോടെ അങ്ങ് നൽകുമാറാകണമേ. ആമേൻ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീകർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീകർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീകർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ. ആമേൻ. ഈ നവേന പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ തലമുറകളിൽപ്പെട്ട എല്ലാ ആത്മാക്കൾക്കും നമ്മളുമായി ബന്ധപ്പെടുന്ന നമ്മളോട് പ്രാർത്ഥന സഹായം ചോദിക്കുന്ന എല്ലാ ശുദ്ധീകരണ ആത്മാക്കൾക്കും വേണ്ടി നമുക്ക് കാഴ്ചവെക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, മരിച്ച ആത്മാക്കൾക്ക് നിത്യാനന്ദം നൽകണമേ. നിത്യ വെളിച്ചം അവരുടെ മേൽ വീശുമാറാകട്ടെ. അവർ സമാധാനത്തിൽ ആശ്വസിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ, അങ്ങയുടെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ശിക്ഷാവധി നടത്തരുതേ. കാരണം അങ്ങ് കനിഞ്ഞ് പാപങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ ആരും അങ്ങയുടെ മുമ്പിൽ നീതിമാന്മാരെ ആയിരിക്കുകയില്ലല്ലോ. ആകിയാൽ കർത്താവേ, അങ്ങയോട് ഞങ്ങൾ കേണ്ടപേക്ഷിക്കുന്നു. അവിടുത്തെ മക്കൾ വിശ്വാസപൂർവ്വം കാരുണ്യത്തിന് സമർപ്പിക്കുന്ന ആത്മാക്കളുടെ മേൽ അവിടുത്തെ വിധിവാചകം പതിക്കാതിരിക്കട്ടെ. മറിച്ച് ജീവിതകാലത്ത് പരിശുദ്ധ ത്രിത്വത്തിന്റെ മുദ്ര പതിക്കപ്പെട്ട ഈ ആത്മാക്കൾ അവിടുത്തെ കൃപയാൽ ശിക്ഷാവിധിയിൽ നിന്ന് മോചിതരാകട്ടെ. ആത്മാക്കൾക്കായുള്ള ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൈക്കൊണ്ട് അവരെ നിത്യമായ ശാന്തിയുടെയും സൗഭാഗ്യത്തിന്റെയും മഹത്വത്തിന്റെ നിത്യപ്രകാശത്തിലേക്ക് സ്വീകരിക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി സകല വിശുദ്ധരെ ലുത്തിനിയ പാടി നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ കണിയണമേ, ക്രിസ്തുവേ കണിയണമേ, ക്രിസ്തുവേ കണിയണമേ, താവേ ജനനി മാമരി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്, വിശുദ്ധനാം മിഖായേലേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്, വിശുദ്ധവാനവ ദൂതന്മാരെ സ്നാപക യോഹന്നാനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്, വിശുദ്ധനാകും യോസേപ്പേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്, വിശുദ്ധ പത്രോസ് പൗലോസേ വിശുദ്ധനാകും അന്ത്രേയ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്, വിശുദ്ധനാകും യോഹന്നാനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്, വിശുദ്ധ മറിയം മഗ്ദലേന പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്, വിശുദ്ധനാകും സ്റ്റീഫനേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്, വിശുദ്ധനാകും ഇഗ്നേഷ്യസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്, വിശുദ്ധനാകും ലോറൻസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്, പെർപെത്തുവ ഫെലിസിത പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്, വിശുദ്ധയാകും ആഗ്നസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്, വിശുദ്ധനാകും ഗ്രിഗോരിയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്, വിശുദ്ധനാകും അഗസ്തീനേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്, വിശുദ്ധനാകും അത്നാസ്യസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്, വിശുദ്ധനാ ബസീലിയോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്, വിശുദ്ധനാകും മർത്തീനേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്, വിശുദ്ധനാകും ബനദീത്തേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്, വിശുദ്ധ ഫ്രാൻസിസ് ഡൊമിനിക്കേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്, വിശുദ്ധനാകും അന്തോനീസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്, വിശുദ്ധ
ശുദ്ധ ഫ്രാൻസിസ് സേവ്യറേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ വിശുദ്ധനാം ജോൺ ബേരിവിയാനി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ വിശുദ്ധയാ കത്രീനാ വിശുദ്ധയാ അമ്മത്രേസ്യാ പ്രാർത്ഥിക്കണമേ വിശുദ്ധയാകും അൽഫോൻസേ പ്രാർത്ഥിക്കണമേ വിശുദ്ധ ധനാഗം കുരിയാക്കോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ വിശുദ്ധയാകും ഏവപ്രാസ്യാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ വിശുദ്ധരാകും സകലരുമേ കരുണാനിധിയാം കർത്താവേ നാദാമോചനമേകളവേ എല്ലാ തിന്മകളിൽ നിന്നും നാദാമോചനമേകളവേ പാപങ്ങൾ സകല മിസ്സിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യനായി തീരുവാൻ സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷകനുമായ ദൈവമേ, ഈ ലോകവാസം വെടിഞ്ഞ് അങ്ങയുടെ ദാസരുടെ ആത്മാക്കൾക്ക്
അവരെന്നും ആഗ്രഹിച്ചു പോരുന്ന പാപമോചനം ഞങ്ങളുടെ വിശ്വാസപൂർവമായ ഈ പ്രാർത്ഥനകൾ സ്വീകരിച്ചുകൊണ്ട് നൽകണമേ. പാപം പൊറുക്കുകയും എല്ലാ ആത്മാക്കളും രക്ഷപ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ കാരണത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു. ഈ ലോകത്തിൽ നിന്ന് യാത്രയായ ആത്മാക്കൾക്ക് പരിശുദ്ധ കന്യാവരയത്തിൻ്റെയും സകലവിശുദ്ധയുടെയും മധ്യസ്ഥയാൽ നിത്യ സൗഭാഗ്യത്തെ പങ്കുചേരുവാൻ കൃപ ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിൻ്റെ സഹവാസവും നമ്മളോടും നമ്മൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന വഴി ശുദ്ധീകരണ സദൃശ സങ്കടം അനുഭവിക്കുന്ന ആത്മാക്കളുടെ മേലുണ്ടാകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആരും സഹായമില്ല, എല്ലാവരും പാറി കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ല, എല്ലാവരും പാറി കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാലേ നീക്കൊരു സഹായകൻ ഉല്ലാസമേ. എന്നാലേ നീക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽക്കുന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ